Hello, good evening students. Welcome to the world of information technology. So we know that in this world we can't live with the technology. We can't live with the technology. Our everyday life is related with the technology. Okay, in our third chapter, what is the name of our third chapter? Chapter 3. Microsoft Word 2010. This is the chapter name, Microsoft Word 2010. So Microsoft Word is a word processing software. This software helps us to write stories, notices, other documents, etc. in our computer. Okay? This software helps us to create, to write letters, notices, stories, and other documents, etc. Okay, clear? So it is very useful. This software is a package of our MS Office in our computer. It is a package in MS Office. Okay? It was published by Microsoft Corporation. So one of the major company in the field of information technology, Microsoft Corporation. So Microsoft Corporation created this software. So we are calling it Microsoft Word. Shortly we are calling MS Word. Okay. ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. നമ്മൾ ഇതിലെ കുറെ കാര്യങ്ങൾ ചെയ്തതാണ്. ഇതിന്റെ വർക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാൽ ഒരിക്കൽ കൂടി പല സ്റ്റുഡൻസും വിളിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞു ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്തത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ദ കമ്പ്യൂട്ടർ, ഹൗ ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെൻറ്റ്, ആൻഡ് സേവ് ദ ഡോക്യുമെൻറ്റ്. ഓപ്പൺ ദ ഡോക്യുമെൻറ്റ് ഓർ ക്രിയേറ്റിംഗ് ദ ഡോക്യുമെൻറ്റ്. Then second one, save the document. Then after saving, we want to open again. Then opening the document, printing the document, closing the document. These are the five procedures we are studying in this chapter, Microsoft Word 2010. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് കാണിച്ചു. ആ സ്ക്രീനിൽ എങ്ങനെയാണ് നമ്മൾ ഓരോന്നും ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അതിലൂടെ പഠിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു വീഡിയോസിലൂടെ എങ്ങനെയാണ് ഈ അഞ്ച് പ്രൊസീജിയേഴ്സ്, ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നല്ല സ്റ്റോറീസോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ നോട്ടീസോ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് തെളിഞ്ഞു വരുന്ന ഒരു സ്ക്രീൻ ഇങ്ങനെയായിരിക്കും അല്ലേ, കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ്. അപ്പോൾ നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഫസ്റ്റ് നമ്മളത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും, നമ്മളെ കഴ്സേഴ്സ് നമ്മളിതാ ഈ സൈഡിലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും ബോട്ടത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, യു ക്യാൻ സീ എ ബട്ടൺ ഹിയർ. ഈ ബട്ടണിൽ നിങ്ങൾ കാണുന്നില്ലേ, ഈ ബട്ടണിൽ നമ്മളെന്ത് ചെയ്യുകയാണ്, പ്രസ് ചെയ്യുകയാണ്. ഇതാണ് സ്റ്റാർട്ട് മെനു. അപ്പോൾ ക്ലിക്ക് ദ സ്റ്റാർട്ട് ബട്ടൺ, ക്ലിക്ക് ദ സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇവിടെ വരും. നമ്മൾ സാധാ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഓൾ പ്രോഗ്രാം എന്ന് പറയുന്ന ലിസ്റ്റാണ്. ഓക്കെ. പക്ഷേ എൻ്റെ ഇതിൽ വിൻഡോസ് 10 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഓൾറെഡി മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചില കമ്പ്യൂട്ടറിൽ ഓൾ പ്രോഗ്രാംസ് ആയിരിക്കും. ഓൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്തിട്ടാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പോകേണ്ടത്. ഇതിലിതാ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് ഞാനിതാ അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ. ആ മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതാ അതിൽ ഒരുപാട് താഴോട്ട് എന്ത് ചെയ്തു, ഒരുപാട് അതിലുള്ള സോഫ്റ്റ്വെയർ. നമ്മൾ പറയല്ലോ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്, ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിൽ വന്നിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ. ഇതിൽ നമുക്ക് വേണ്ടത് ഏതാണ്, നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് 2010 ആണ്. ഓക്കെ, ഇതാ മൈക്രോസോഫ്റ്റ് വേർഡ് 2010. ഞാൻ അതിലൊരു ക്ലിക്ക് കൊടുത്തു.
ആ ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു വന്നു. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നറിയപ്പെടുന്ന നമ്മൾ സ്റ്റോറീസ് റൈറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ലെറ്റേഴ്സ് എഴുതാൻ, നോട്ടീസ് ക്രിയേറ്റ് ചെയ്യാൻ, എന്ത് ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിലും അതൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ആ ഡോക്യുമെൻസിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും പിക്ചറുകൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ പിക്ചറുകൾ ഇൻസേർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എല്ലാവരും മനസ്സിലായാലോ. ഒരു പ്രാവശ്യം കൂടി പറയാം, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും പോവാണ്. ഫസ്റ്റ് ഓക്കെ, ക്ലിക്ക് ദ സ്റ്റാർട്ട് ബട്ടൺ. ഓക്കെ, ദെൻ ഓൾ പ്രോഗ്രാംസ് ഓർ മൈക്രോസോഫ്റ്റ് ഓഫീസ് യു ക്യാൻ സി. സോ ഹിയർ ഈസ് എ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് ഹിയർ. ഐ ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ്. ദെൻ ഫ്രോം ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് വി ക്യാൻ ഗെറ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് 2010. ദെൻ അഗെയിൻ വൺ ക്ലിക്ക് ഇൻ ദ മൈക്രോസോഫ്റ്റ് വേർഡ്, ദെൻ അവർ സോഫ്റ്റ്വെയർ ഈസ് ഓപ്പൺ. ദിസ് ഈസ് മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഡോക്യുമെൻ്റ് 1 മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് എഴുതിയത് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഇത്രയും ഓക്കെ ആണ് എല്ലാവർക്കും. ഓക്കെ, ഇനി ഇതല്ലാത്ത വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നത്, അപ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഏരിയ ഇതാണ്. ഈ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഒരു ഡെസ്ക്ടോപ്പിൽ അത് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് എല്ലാ സോഫ്റ്റ്വെയർസും അങ്ങനെ തന്നെയാണ്. ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയറുകളെയും പോലെ ഈ മൈക്രോസോഫ്റ്റ് വേർഡും, ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ദ മൈക്രോസോഫ്റ്റ് വേർഡ് ഇൻ വിൻഡോയിസ് ടു ഡബിൾ ക്ലിക്ക് ഓൺ ദ ഷോർട്ട് കട്ട് ഐക്കൺ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ അതിൻ്റെ ഈ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഓക്കെ, ഇതിനെ നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. ഇവിടെ വന്ന് കിടക്കുന്ന ഐക്കണെ നമ്മൾ ഷോർട്ട് കട്ട് ഐക്കൺ എന്നാണ് പറയുക. ഈ ഷോർട്ട് കട്ട് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പൺ ആവാം, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ മൈക്രോസോഫ്റ്റ് വേർഡ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഇനി ഓക്കെ സ്റ്റുഡൻസ്, ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഓരോ വർക്കുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വർക്കുകൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഓരോ ടൂൾസിൻ്റെ പേര് ആദ്യം പഠിക്കാം. ഇപ്പോൾ ഞാൻ ഈ കഴ്സർ ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഈ ആരോസ് ഉണ്ടല്ലോ, ഇതിൻ്റെ പോയിന്റർ, ആ പോയിന്റർ മൂവ് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ നോക്കുക. യെസ്, ഇവിടെ ആണ് ഫയൽ എന്ന് എഴുതിയിട്ടിരിക്കുന്നു. ഇതാണ് ഫയൽ ടാബ്. ഈ സ്വിച്ചിൻ്റെ പേരെന്താ, ഇതാണ് ഫയൽ ടാബ് എന്ന് പറയുന്നത്. ഇതാ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഇതുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുക. ക്യുക്ക് ആക്സസ് ടൂൾ ബാർ, ഇത് ഫയൽ ടാബ്, ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അതേപോലെ ഇവിടെ ഇങ്ങനെ ഈ ഹോം, ഇൻസേർട്ട്, പേജ് ലേ ഔട്ട്, ദെൻ റെഫറൻസസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ, ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്ന ഏരിയ കാണാൻ പറ്റും. അതിനെ നമ്മൾ ടാബ്സ് എന്നാണ് പറയുക. ഈ ഹോം മുതൽ ഹോം, ഇൻസേർട്ട്, പേജ് ലേ ഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ, ദീസ് ഏരിയ, ദീസ് ബട്ടൺസ് ആർ നോൺ ആസ് യെസ് വാട്ട് ഈസ് ടാബ്സ്, TABS, ടാബ്സ്. ഓക്കെ, ദെൻ ഈ റെഡ് കളറിൽ കാണുന്ന ഡോക്യുമെൻ്റ് 1 മൈക്രോസോഫ്റ്റ് വേർഡ്, ഇത് നമ്മുടെ ടൈറ്റിൽ ബാറാണ്. ഓക്കെ, ടൈറ്റിൽ ബാറാണ് ഇത്, ഈ റെഡ് കളറിൽ കാണുന്നത് ടൈറ്റിൽ ബാറാണ്. അപ്പോൾ ഫയൽ ടാബ്, ക്യുക്ക് ആക്സസ് ടൂൾ ബാർ, ടാബ്സ്, ടൈറ്റിൽ ബാർ. ഇനി ഈ പേസ്റ്റ് മുതൽ ഈ ഏരിയ മുതൽ ഈ അവസാനത്തെ ഏരിയ വരെ, മനസ്സിലായില്ല, ഞാൻ പെൻസിലോട് ചൂണ്ടിക്കാണിക്കുക. ഈ ഏരിയ മുതൽ ഈ അവസാനത്തെ ഏരിയ വരെ, ഈ ഒരു ഏരിയ വരെ, ക്ലിയർ അല്ലേ, ആ ഒരു ഏരിയ വരെയുള്ള ഈ ഒരു ഏരിയ വരെ എന്താണ്, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് മുതൽ ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് വരെയുള്ള ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾ റിബൺ എന്നാണ് പറയുക. ഈ റിബൺ എന്നുള്ള ഉദ്ദേശം ഇറ്റ് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് ടൂൾസ് ആണ്. റിബൺ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് ടൂൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയും, വർക്ക് സ്പേസ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൽ വർക്കുകൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതായി ഫയൽ എന്ന് പറയുന്ന ടാബിൽ പോകുന്നു. ഫയൽ ടാബിൽ പോയിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
ഫയൽ ടാബിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയേ ഒരുപാട് ഓപ്ഷൻസ് കടന്നു വരും. ഈ ഓപ്ഷൻസ് അല്ല, ഇതൊക്കെ ഓൾറെഡി ഇതിൽ ആദ്യം സേവ് ചെയ്തിച്ച ഫയലുകളാണ്. നമുക്ക് ഇവിടെ കാണാം, ഈ ഫയൽ എന്ന് പറയുന്ന ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്കവിടെ വന്നത് സേവ്, സേവ് ആസ്, ഓപ്പൺ, ക്ലോസ്, ഇൻഫോ, റീസെൻ്റ്, ന്യൂ, പ്രിൻ്റ്, സേവ് ആൻഡ് സെൻഡ്, ഹെൽപ്പ് ഓപ്ഷൻസ്, എക്സിറ്റ്, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റ്, വി വാണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻറ്റ്, സോ ജസ്റ്റ് പ്രസ് സെലക്ട് ദ ഓപ്ഷൻ ന്യൂ ഫ്രം ദ ഫയൽ ടാബ്. ഈ ഫയൽ ടാബിൽ ന്യൂ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യാം. ആ ന്യൂ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ സൈഡിൽ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് വന്ന് കിടക്കും. ഈ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിൻ്റെ ബിലോ ആയിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ ക്രിയേറ്റിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രിയേറ്റിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതുതായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻറ്റ് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് റെഡിയായി. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഡോക്യുമെൻറ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ഡോക്യുമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? വർക്കുകൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്താ ടൈപ്പ് ചെയ്യാം? യെസ്, മൈ നെയിം ഈസ് രാഹുൽ. ഐ ആം studying in 4th standard my class teacher is who is your class teacher? Yes, Nefiha ma'am. Nefiha teacher. My class teacher is Nefiha teacher. Then, my ambition, to become a software engineer. I love my family. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ പുതിയ സ്റ്റോറീസ് ആണെങ്കിൽ സ്റ്റോറീസ് ടൈപ്പ് ചെയ്യാം. ഇനി സ്റ്റോറീസിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിതിലൂടെ പഠിക്കുക. അപ്പോൾ അതാ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യാം, ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എത്ര പേജുകൾ വേണമെങ്കിലും ഇങ്ങനെ റൈറ്റ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ലെറ്റർ, നോട്ടീസ്, സ്റ്റോറി, എസ്സേ, വട്ട് എവർ ദ ഡോക്യുമെൻറ്റ്, യു ക്യാൻ ക്രിയേറ്റ് ത്രൂ മൈക്രോസോഫ്റ്റ് വേർഡ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പ്രൊഫൈലിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി. രാഹുലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചു അല്ലേ. ഇനി ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ്, ഹൗ ടു സേവ് ദ ഡോക്യുമെൻ്റ്, ഈ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ ഈ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. ഫസ്റ്റ് സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻ നമ്മളോട് ചോദിക്കും, എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത്? ഡോക്യുമെൻറ്റിലാണോ ഡെസ്ക്ടോപ്പിലാണോ? അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് കൊടുക്കാമെന്ന് കരുതുക. ഡെസ്ക്ടോപ്പിലാണ് നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സേവ് ചെയ്യേണ്ട ഫയലിൽ നമുക്കൊരു പേര് കൊടുക്കണം. കാരണം ഒരുപാട് ഫയലുകൾ കമ്പ്യൂട്ടറിലുണ്ടാവും. അപ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ ഫയലും എന്താണോ എന്തിനെ കുറിച്ചാണ്, ഇപ്പോൾ സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറിയുടെ നെയിം നമുക്ക് കൊടുത്താം. ഇതിപ്പോൾ രാഹുലിനെ കുറിച്ച് ആയതുകൊണ്ട് നമ്മൾ പ്രൊഫൈൽ, രാഹുൽസ് പ്രൊഫൈൽ എന്ന് കൊടുക്കുകയാണ്. നമ്മൾ രാഹുൽസ് പ്രൊഫൈൽ എന്ന് ഒരു ഹെഡിങ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഏതൊരു ഡോക്യുമെൻ്റ് ആണെങ്കിലും ആ ഡോക്യുമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ രാഹുൽസ് പ്രൊഫൈൽ എന്ന് കൊടുത്തിട്ട് അവിടെ താഴെ ഈ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ വർക്ക് എന്ത് ചെയ്തു, സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതാ ഈ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടല്ലോ, ഇവിടെ ഈ ഓപ്ഷൻ കാണുന്നത്, ഈ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും സേവ് എന്ന് പറയുന്ന ബട്ടനാണ്, സേവ് ചെയ്യുന്ന ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഷോർട്ട് കട്ട് ഉണ്ട്,
കൺട്രോൾ എന്ന് പറയുന്ന ബട്ടനും യെസ് എന്ന് പറയുന്ന ബട്ടനും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ പ്ലസ് യെസ് അത് ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും സേവ് എന്ന് പറയുന്ന ചെയ്യും അപ്പോൾ നമ്മൾ ഫയൽ ടേബിൾ പോയിട്ട് സേവ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ എസ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫയൽ സേവ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതാ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ക്ലോസ് ചെയ്ത് പോവാം അപ്പോൾ നമ്മൾ ഈ വർക്ക് ക്ലോസ് ചെയ്ത് പോയി എന്ന് കരുതുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവിടെ നോക്കിയേ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത് അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ അത് വന്നു രാഹുൽസ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത വർക്ക് ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ ഇനി നമുക്ക് ഇത് ഇവിടെ ഇല്ല ഡെസ്ക്ടോപ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പോകുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു ആദ്യം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഇതാ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് ഓഫീസ് ഓപ്പൺ ചെയ്യുക എം എസ് ഓഫീസ് ഓപ്പൺ ചെയ്യുക എം എസ് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ആക്കുക വേർഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരു പുതിയ വിൻഡോ ആണല്ലോ കടന്നു വരിക ആ വിൻഡോയിൽ പോയിട്ട് ഫയലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പണിംഗ് അടിക്കുക അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ആണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച വർക്ക് ഓപ്പൺ ചെയ്യാൻ പോകും അപ്പോൾ ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈഡിലുണ്ട് നമ്മൾ ചെയ്ത വെച്ച വർക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് ചെയ്ത വർക്ക് രാഹുൽസ് പ്രൊഫൈലാണ് ആ രാഹുൽസ് പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഓപ്പണിംഗ് ദ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓക്കെ ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രൊസീജിയറാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു യെസ് ക്രിയേറ്റിംഗ് എ ഡോക്യുമെൻ്റ് പഠിച്ചു സേവിങ് പഠിച്ചു ഓപ്പണിംഗ് പഠിച്ചു ഓക്കെ റെഡിയാണല്ലോ ഇനി ഈ ഓപ്പണിങ്ങിന് ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട് കൺട്രോൾ പ്ലസ് ഒ ആണ് അല്ലേ സേവിന് എസ് സേവിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് കൊടുത്തതുപോലെ യെസ് ഓപ്പണിങ്ങിന് കൺട്രോൾ പ്ലസ് ഒ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഓക്കെ റെഡിയാണല്ലോ ഓക്കെ നെക്സ്റ്റ് പ്രിന്റിംഗ് ദ ഡോക്യുമെൻ്റ് ആണ് പ്രിന്റിംഗ് ദ ഡോക്യുമെൻറ്റ് അപ്പോൾ പ്രിന്റിംഗ് ദ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത് വെച്ച വർക്ക് നമുക്കൊരു എ ഫോർ ഷീറ്റിലേക്ക് പ്രിന്റ് എടുക്കാനാണ് അപ്പോൾ പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രിന്റിംഗ് മെഷീൻ വേണം അപ്പോൾ ഇതുപോലെയുള്ള പ്രിന്റിംഗ് മെഷീൻസ് ഇത് കണ്ടല്ലോ ഈ പ്രിന്റിംഗ് മെഷീൻ കണ്ടല്ലോ ഈ പ്രിന്റിംഗ് മെഷീൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പേപ്പർ ഇട്ട് കൊടുക്കുന്നു ഇവിടെയാണ് നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കുക ഈ ഭാഗത്തു കൂടെയാണ് ഇതിൻ്റെ എന്ത് വരിക അത് പ്രിന്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരിക ഇത് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ക്യാബുകളുണ്ട് ഈ ക്യാബിൾ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരിക പ്രിന്റ് വരിക അപ്പോൾ പ്രിന്റ് കൊടുക്കണമെങ്കിൽ പ്രിന്റ് ഇപ്പോൾ നമുക്ക് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ശ്രദ്ധിച്ചു പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം ആ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു അവിടെ പോയി നോക്കുന്ന സമയത്ത് യെസ് പ്രിന്റ് കണ്ടോ ഈ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള സംഭവം ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും ഓക്കെ നമ്മൾ ആ പ്രിന്റ് ക്ലിക്ക് ചെയ്യുന്നു യെസ് ഇവിടെ പ്രിന്റ് എത്ര കോപ്പി വേണം നമുക്ക് 5 കോപ്പി വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ 1 എന്നുള്ളതിൻ്റെ പകരം അവിടെ 5 എന്ന് കൊടുക്കുക ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പ്രിന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ യെസ് പ്രിന്ററിലൂടെ അത് പ്രിന്റ് എടുത്തിട്ട് വരാൻ തുടങ്ങും ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ഇവിടെ പ്രിന്റർ ഓഫ്ലൈൻ ആണ് പ്രിന്റർ കണക്ട് ചെയ്തിട്ടില്ല പ്രിന്റർ കണക്ട് ചെയ്താലാണ് നമുക്കത് പ്രിന്റ് എടുത്തിട്ട് വരാൻ പറ്റും ഇനി ഈ പ്രിന്റർ എന്ന് പറയുന്ന ഈ ഫയൽ ടേബിൾ പോയിട്ട് പ്രിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതിനും ഷോർട്ട് കീ ഉണ്ട് ഓക്കെ നമ്മൾ ഈ സാധനം എടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തല്ലോ ഈ വേർഡ് ഓപ്പൺ ആക്കിയിട്ട് വേർഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കൺട്രോൾ പി പ്രസ് ചെയ്ത് കഴിഞ്ഞാലും പ്രിന്റ് വരും കേട്ടോ ഞാൻ ഫയലിൽ പോയിട്ട് പ്രിന്റ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ കൺട്രോൾ പി അടിച്ചപ്പോൾ എന്ത് ചെയ്തു പ്രിന്റ് ഓപ്പൺ ആയി അപ്പോൾ ഈ പ്രിന്റ് എന്ന ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് കിട്ടും ഓക്കെ അപ്പോൾ പ്രിന്റിങ് എങ്ങനെയാണെന്ന് പഠിച്ചു ഓക്കെ അല്ലേ ഇനി നമുക്കിത് ക്ലോസിംഗ് ആണ് അപ്പോൾ നമ്മൾ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് ക്ലോസ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത് ക്ലോസിംഗ് ദ ഡോക്യുമെൻറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വർക്ക് വി വാണ്ട് ടു ക്ലോസ് ദ ഡോക്യുമെൻറ്റ് ഹൗ ടു ക്ലോസ് ഓക്കെ അപ്പോൾ ക്ലോസ് എന്ന് പറയുന്നത് എവിടെ തന്നെയാണ് ഈ ഫയൽ ടാബിൽ തന്നെയാണ് പോകേണ്ടത് ഫയൽ ടാബിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു യെസ് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് എന്ത് ചെയ്യുന്നു ക്ലോസ് ആവുന്നു ഓക്കെ ദെൻ എക്സിറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നിന്ന് ഇത് ക്ലോസ് ചെയ്ത് പോകണമല്ലോ ഇതാണ് എക്സിറ്റിംഗ് എന്ന് പറയുന്ന ബട്ടൺ അല്ലേ എല്ലാ സോഫ്റ്റ്വെയറിൻ്റെയും റൈറ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന ഒരു ക്രോസ് മാർക്ക് ഒരു റെഡ് കളർ ക്രോസ് മാർക്ക് ഇതിനെയാണ് നമ്മൾ എക്സിറ്റിംഗ് ബട്ടൺ എന്ന് പറയുക
ഈ എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി യെസ് ഇത് എക്സിറ്റ് ആയി ഇപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി ഓക്കെ ആ സോഫ്റ്റ്വെയർ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം ഓക്കെ ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് വേർഡിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെൻറ്റും ഈ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ സാധനങ്ങൾ എഡിറ്റ് ചെയ്യണം എങ്ങനെ എഡിറ്റ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കും ഓരോന്ന് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക ഓരോ കീസും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ബേസിക്കായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഹലോ സ്റ്റുഡൻസ് So I think all students can understand the Microsoft Word 2010 that means chapter number 3 okay in this chapter through the chapter the objective of this chapter the aim of this chapter that is to understand how to create a new page a document in a computer especially by using Microsoft Word software after creating the page how to work in the workspace or work area and after creating the document how to save the document after closing how to open the document how to print the document how to exit from the software okay these are the major or important tools we are studying from this chapter chapter number 3 Microsoft Word 2010 okay I think all students got an idea about Microsoft Word 2010. Thank you very much. Bye. See you.